എന്താ അറിയാ, നമ്മളെ മീൻ മിസ്സായാലും ആ മീൻ ചത്തു പോകത്തേ ഉള്ളു. ഐറ്റം കൊഞ്ചി കണ്ട ആറ് കിട്ടിയിട്ടുണ്ട്. പൈസ ചെയ്യാൻ വലിയ കേട്ടാ. ഹലോ സുഹൃത്തുക്കളെ, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ ഇന്ന് നമ്മുടെ രാത്രിയുള്ളൊരു മീൻപിടുത്തമാണ് കേട്ടോ. നമ്മുടെ പകലുള്ള മീൻപിടുത്തതിനേക്കാളും അടിപൊളി അനുഭവങ്ങളും നല്ല അടിപൊളി കാഴ്ചകളൊക്കെ സമ്മാനിക്കുന്ന അനുഭവമാണ് ഈ രാത്രിയുള്ള മീൻപിടുത്തം. അപ്പോൾ ഇതാ ഇന്ന് ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഒരാളുകൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ ആ ആളെയും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇതാ ഇതാണ് നമ്മുടെ കക്ഷി, നമ്മുടെ വീഡിയോയിലൂടെ തന്നെ പരിചയം ഉണ്ടാവും. അപ്പോൾ ഇതാ നമ്മുടെ ആയുധം കാണിച്ച്. വെറൈറ്റി സാധനം കണ്ടാ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇത് തന്നെ ഉണ്ടായിരുന്നു വൈറ്റ് കേട്ടോ. നമ്മൾ പമ്പയാറ്റി വരുമ്പോൾ ഈ സാധനം ഇല്ലെങ്കിൽ രക്ഷയില്ല, കാരണം ഇതുപോലത്തെ മീൻ ഇതുപോലത്തെ ഹെവിയാണ് കേട്ടോ സാധനം. നമ്മൾ കാണുന്നിട്ടല്ല, വെയിറ്റ് ഉണ്ട്, വെയിറ്റ് ഉണ്ട്, അതുപോലെ നല്ല ഷാർപ്പായിട്ടുള്ള മുയൊക്കെയാണ്. മറ്റേ ഇതുള്ള കൊളുത്തുള്ളതാ. അതുപോലെ നിങ്ങൾ അല്ല, കുറച്ച് പേരെങ്കിലും നിങ്ങളെ അറിയാത്ത ആൾക്കാരുണ്ടായിരിക്കും. അപ്പം ജസ്റ്റ് പേരെന്ന് പറഞ്ഞേക്ക്. എൻ്റെ ഒരു ഉണ്ണിന്നാണ്. ഉണ്ണിന്നാണ്, കോട്ടയത്ത് വൈക്കം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സീത ട്രാവൽ എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്, യൂട്യൂബ് ചാനലുണ്ട്. ചെറുതല്ല, നല്ല അടിപൊളി യൂട്യൂബ് ചാനലുണ്ട്. അപ്പം നല്ല നൈറ്റ് ഫിഷിംഗ് ഒക്കെയാണ് ബ്രോയുടെ ചാനലിൽ കൂടുതലും കാണിക്കാറുള്ളത്. അപ്പം ഇതാ ഇപ്പം ഇന്ന് ഇരുട്ടുള്ളൊരു സമയമാണ്. ഒരു മുളം കാടിനകത്ത് നിൽക്കുന്ന ഒരു ചെറുതായി കുത്താൻ വേണ്ടി പോകണേ. അപ്പം ഇതുപോലുള്ള സമയത്ത് റിസ്ക് പരിപാടികളാണ് നമ്മൾ ഈ കാണിക്കുന്നത്. കാരണം ഈ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഒരു 10 മണിക്ക് സമയത്തുള്ള പരിപാടിയാണ്. ഉണ്ടോ മീനുണ്ടോ? ഉണ്ടായിരുന്നു, പോയെന്നറിയാൻ വരാം. അപ്പോൾ ഇതുപോലെ രാത്രി വരുമ്പോണ്ടല്ലോ, ഈ മീൻ മാത്രമല്ല നമ്മളെ നല്ല പക്ഷികളെയും നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കാണാം. ചില കൊക്കുകളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഈ ലൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അവിടെ നിൽക്കുക, അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ എന്താ വെച്ചാൽ അങ്ങ് കയറിപ്പോയി. എന്നാ വിട്ടേക്കോ വേഗം. ആ കുതിക്കും. കല്ലില്ലല്ലോ. ഇല്ലില്ല, കൊല്ലില്ല, കുതിക്കും. നമ്മളൊരു ആറ്റിയമ്പലേ കണ്ടിട്ട് കുത്തു കേട്ടോ. ഉണ്ടോ? കൊണ്ടിട്ടുണ്ട്. ഏ കിട്ടിയാ? കണ്ടാ നല്ല അടിപൊളി ആറ്റിയമ്പലി കമ്പിനായിട്ടോ വേണം കുത്തിയല്ലേ. ആ സൈസ് ചെയ്യാൻ വലിയ കേട്ടാ. നമ്മൾ വയ്യ അതിനെ റിമൂവ് എടുക്കാൻ പോരിയേക്കാം. കൈമുറിയല്ലേ? ഇവിടെ ആരും ഉണ്ടല്ലോ. ഇല്ല, താഴത്തെ അറിയില്ല. സൈസ് ചെമ്പലി കേട്ടോ. ആറ്റ് ചെമ്പലി ഇത്രയൊക്കെ കിട്ടാന്ന് അറിഞ്ഞോണ്ടല്ലോ. ആറ്റ് ചെമ്പലി അത്യാവശ്യം നല്ല സൈസുള്ള ഇതാണ്. നല്ല സഞ്ചിനാലും എടുക്കണ്ടായിരുന്നല്ലേ. ആ കുഴപ്പമില്ല, ഒന്നും എടുത്തിട്ടില്ല. ഓക്കെ ചെമ്പലി. ഈ ചെമ്പലി എന്ന് പറഞ്ഞോണ്ടല്ലോ, ഈ സൈസുള്ള ചെമ്പലി എന്ന് പറഞ്ഞാൽ നല്ല സൈസുള്ള ചെമ്പലിയാണ്. നല്ല സൈസുള്ള ചെമ്പലി കണ്ട. നമ്മൾ പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ ഇത്. കണ്ടോ, ചെറിയൊരു ചെറുതല്ലാത്തൊരു വലിയ പന്നിയെലി പുല്ല് തിന്നോണ്ടിരിക്കും അവിടെ. കണ്ടേ കണ്ട അടുത്ത മീന്. കണ്ട ആരേ ആരേം കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള മീൻ. അപ്പം കുത്തുമ്പോൾ ഈ അടിയിൽ നല്ല വേസ്റ്റോടെ കയറി വരും. അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഒരു കുത്തേ കയറിയിട്ടുള്ളൂ, അടുക്കത്തെ മാത്രമേ കിട്ടത്തിലുള്ളൂ. നമ്മുടെ കൈ പോരുത്. ആറ്റി പാമ്പ് പൊളിക്കുന്നത് ഈ നമ്മുടെ മുപ്പലിക്ക് ഉടക്കുള്ളതുകൊണ്ട് തിരിച്ച് ഊരിയെടുക്കാൻ പാടും. അപ്പം നമ്മൾ ഓഫ് ഇട്ട് ഊരിയെടുക്കും. നമ്മുടെ പമ്പയറ്റിലെ ആദ്യത്തെ ചെറുവൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. അത് അടിപൊളി ചെറുവനല്ലേ. നമ്മളിപ്പോൾ പറഞ്ഞു വരികയാണ് തന്നെ. നമ്മൾ ചെറുവിനൊന്ന് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു വന്നപ്പോൾ തന്നെ. കുഴപ്പമില്ല, കയറി ഒരു ഒരു പോകുകയല്ല, ഉടക്ക് കയറിയിട്ടുണ്ടെന്നോ കിടക്കില്ല. ഞാൻ പോകത്തില്ല, ഉറപ്പല്ലേ? പോയാലും ഉറപ്പാ. അന്ന് എടുത്തു എടുത്തിട്ടു. പക്ഷേ ഈശോനറോ വള്ളത്തിനൊന്നും നല്ല പിടയായിരിക്കും. ആണോ? നമ്മൾ ചാക്കൊന്നും ചാക്കൊന്നും എടുക്കാത്ത പറയും. ഇത് കണ്ട വേണ്ട, കയറി വരുന്ന വേണ്ട. ഉടക്കുള്ള കാരണം പിന്നെ ഊരിപ്പോയാലോ കേട്ടോ, ധൈര്യത്തോടെ ഇരിക്കാം. കറക്റ്റ് ഹെഡ്ഷൂട്ട്. അവൻ ഇറങ്ങി അങ്ങ് പോണ പോയി. ശരിക്കും നമ്മൾ മീനെ കുത്തുമ്പോൾ തലയിലാണോ കുത്തേണ്ടത്? കറക്റ്റായിട്ട് ആ തലയിൽ കുത്തുവാണെങ്കിൽ പോയില്ല, മിസ്സായില്ല. മിസ് അതില്ലല്ലേ. ഇപ്പോൾ ഒരു പിടയുണ്ട്. അങ്ങനെ കമ്പയറില്ല. ചാടി പോകത്തില്ലേ ചെറുമീൻ? ചാടി പോകും. ഒരു ഒരു കിലോ സൈസുള്ള മീൻ കേട്ടോ, അടിപൊളി മീൻ. ഒരു കിലോ മേളുണ്ട്. ഒരു കിലോ മേളുണ്ട്. പിന്നെ വല്ല ചരലിനകത്ത് കയറിയിട്ടില്ലല്ലേ, ചാടി പോകും. കെട്ടിട്ടുണ്ടെങ്കിൽ ഇനി കയറെടുത്തിട്ടുണ്ടോ? നമ്മൾ ഒന്നും എടുക്കാതെ വന്നേ, കാരണം എല്ലാം എടുത്തിട്ട് വരുന്ന ദിവസം ഉണ്ടല്ലോ, നമുക്ക് മീൻ കിട്ടത്തില്ല. അതുകൊണ്ട് ഇനി നമ്മൾ ഒരു സാധനം എടുക്കാതെ വന്നു. മുട്ട കരിങ്ങി നിൽക്കുന്നുണ്ടോ? അതിനിപ്പോൾ നമ്മൾ കോരി എടുക്കാൻ പോവാണ്. കിഴിലും കരിഞ്ഞു പ്രൊഫഷണലിസം. ഇത് രണ്ട് പമ്പയാറാണ് നമ്മളെ സെറ്റ് ചെയ്തതല്ല. രണ്ട് ആറ് കാണണമെങ്കിൽ ഇരുട്ടായുണ്ട് കേട്ടോ. കണ്ട 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 അല്ലേ പറയൂ, പമ്പയാറല്ലെന്ന് പറയും കേട്ടോ. അപ്പോൾ നമ്മൾ കോഴി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. കിടിലും കരിയും, കീരി മുട്ടം കരിയും സൈസ്. അപ്പോൾ നമുക്ക് കിട്ടിയ ചെമ്പല്ലി, രണ്ട് ചെമ്പല്ലി ഉണ്ട്, ആരേനുണ്ട്. അങ്ങനെ അടിപൊളി കുറേ മീനുണ്ട് കേട്ടോ. സൈസ് സൈസേ. ഇതാ അങ്ങനെ ഐറ്റം കൊഞ്ചി കണ്ട.
നമ്മുടെ ആറ്റുകഞ്ചി എന്ന് പറയുന്ന ആ ഈറ്റം കയറി പിടിച്ചടാ തന്നെ കയറി പിടിച്ചു വേണ്ടേ ഉണ്ടോ കറക്റ്റ് കുത്തി എടുത്തു അതിനകത്തൊക്കെ ഉണ്ടല്ലോ നമ്മളെ പ്രൊഫഷണൽ ആളെയും കൊണ്ട് വന്നിരിക്കുന്നത് അവനിറങ്ങി പോയതായിരുന്നു പോയ പോക്കിന് ഒരു അടിപൊളി ആയിട്ട് സാറ് ഉണ്ടോ കരിവിൻ്റെ കളിയാണ് കരിവിൻ്റെ കളി കണ്ടോ നമ്മുടെ കരിവിൻ കിടക്കുന്നുണ്ടോ രണ്ട് കൈ വേണം ും കരിവിനെല്ലാം കിട്ടിയായിരുന്നു പിന്നെ കരിവ് കത്തിക്കാത്ത ഒരാൾ കുത്തി വെച്ചിട്ടുണ്ട് അത് മാത്രമല്ല നമ്മൾ തിരിച്ചിട്ട് തിരിച്ചിടാൻ പാടയിച്ച് വലുതായിട്ട് ഇട്ടോ ഇട്ടോ കിട്ടോ കണ്ടോ മീൻ പിടിച്ചിട്ടേക്കുന്നുണ്ടോ അത് മാത്രമല്ല നമ്മൾ മീൻ പിടിക്കാൻ നേരത്തെ ഇവിടെ തന്നെ ഒരു ആറ്റിയം വലിയ ഉണ്ട് അതിനെയും കുത്തി നിർത്തിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള കാഴ്ചകൾ വളരെ വിരളമായിരിക്കും അല്ലേ കാര്യം എന്തറിയോ ഈ ഇതിലൊരു ഈ കാണുന്ന കമ്പിയിൽ തുമ്പത്തൊരു ഇതുണ്ട് കാരണം ഈ കല്ല് ഇതിൻ്റെ ഒരു ഇടയ്ക്ക് നിന്ന് അതിനെ കുത്തിയ സമയത്ത് ഒരു കരിമീൻ ഓടുന്ന കണ്ടോടെ നമ്മൾ കുത്തിയത് ഇപ്പുറത്തോട്ട് ഇതൊന്ന് കാണാൻ പറ്റും നോക്കട്ടെ ടോർച്ച് അടിച്ച് കാണിച്ച് ആ പോയില്ലെങ്കിൽ അല്ല ഉടക്കുണ്ട് കമ്പുണ്ട് കമ്പുണ്ട് പോകും പോകും ഇല്ലേ അല്ല കമ്പയിൽ ഉടക്കി ഊരിപ്പോയില്ലേ അത് മറ്റേ ഉടക്കുള്ളതല്ലേ പെയ്യ പെയ്യ പൊക്കിയാൽ മതി തിരി വെക്കണ്ട നല്ല സൈസുള്ള ചെമ്പല്ലി വേണ്ട കിടിലും ചെമ്പല്ലി അത് കറക്റ്റ് ആ സെൻറ്ററിൽ കയറിയുണ്ട് അത് കറക്റ്റ് കയറിയത് അടിപൊളി ഇതപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പമ്പാറ് മൊത്തം ചാകരയാട്ടോ നമുക്ക് അടുത്തൊരു ചെറുമീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ പെയ്യ അങ്ങോട്ട് പൊക്കിയെടുക്കാൻ പോകണേ പോകട്ടെ പോകട്ടെ നിങ്ങളുടെ വീഡിയോ ആണൊക്കെ തോന്നുന്നില്ല അല്ല കമ്പനി ഇടയ്ക്കാണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചത് ആ ശ്രദ്ധിച്ചോണേ അത് അത് നിങ്ങളുടെ കുത്തുന്ന പിന്നെ കറക്റ്റ് തലക്കാണ്ട് ഇനി ഊരിയെടുക്കാനോ സൈസ് ചേറി കറക്റ്റായിട്ട് കണ്ടു കേട്ടാ അയ്യടാ സൈസ് ചേറിവിനെ കയറി വരുന്നുണ്ടോ അവൻ ഒറ്റ തലയ്ക്ക് കുത്തിയിട്ട് മയങ്ങിപ്പോയേട്ടോ മയങ്ങിട്ടൊന്നും ഇല്ല ഇനി കേറി വെള്ളത്തിലോട്ട് വിടുമ്പോ അതിന്റെ കാണാം അതിന്റെ സൈസ് ചേർവീൻ കണ്ടോന്നെ അടിപൊളിയായിട്ടും കണ്ടോ നമുക്ക് കൂടെ കിട്ടിയ കരിമീനുകളെ കണ്ടോ ഇന്ന് നമുക്ക് ചാകരയാണ് ചാകര പക്കം തിരിഞ്ഞപ്പോ നല്ലപോലെ മീനുണ്ട് ഇവിടെ അടിപൊളി സാധനം കണ്ട മീനുകളെ കണ്ട അടിപൊളി കരിമീനും ചേർമീനൊക്കെ ഈ കാഴ്ചയൊക്കെ കാണുന്നുണ്ട് നമ്മളിവിടെ തന്നെ പറഞ്ഞില്ലേ രാത്രി അങ്ങനെയൊക്കെ രാത്രി തന്നെ ഇറങ്ങണം അടിപൊളി ക്ലിയർ ആയിട്ട് കാണാം കണ്ടോടിച്ചു കണ്ട നയമ്പ് കൊണ്ട് നമ്മൾ തൊടുവാണേ ഇതാ കണ്ടോ നമ്മുടെ മൂന്നാമത്തെ ചേർമീനാണ് കേട്ടോ മൂന്നാമത്തെ ചേർമീൻ മാത്രമല്ല വള്ളത്തിൽ നിറച്ച് മീനുകളുണ്ട് ഓടിപ്പോയ വഴിക്ക് എറിഞ്ഞത് കേട്ടോ ആ അത് ഊരിപ്പഞ്ഞാൻ സാർ കേട്ടോ വിശ്വാസം ഏറ്റവും ഏറ് കൊടുത്ത കാരണം പിടച്ചത് ഊരിപ്പം ചിലപ്പോ കാരണം നമ്മൾ ആ കണ്ടോണ്ട് കുത്തിയതല്ല ഏറ് കൊടുത്ത കേട്ടോ പോയതില്ലേ അപ്പൊ ഇതുപോലുള്ള മീൻപിടുത്ത കാഴ്ച ഇഷ്ടപ്പെടുന്നവർക്ക് തലയാണ് എന്നാ പൊക്കി വളർത്തിട്ടുണ്ടായിരുന്നു നമുക്ക് എന്താറിയാ നമ്മളെ മീൻ മിസ്സായാലും ആ മീൻ ചത്തു പോകത്തേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് അത്ര സേഫായിട്ട് വേണം നമുക്ക് അതിനെ പിടിക്കാൻ ഞാനെടുത്ത് വള്ളത്തിൽ തെറിയും കിട്ടാ ആ നോക്കിയിരുന്നോളാം കണ്ട നല്ല ഇത് കുക്ക് കയറിയിട്ടുണ്ട് പോയ പോക്കിന് ഒരു ഏറ് കൊടുക്കുക കുഴപ്പമില്ല എപ്പോഴും അതിനടുത്ത് ചരടേ കെട്ടില്ല പണിയാകും
നമ്മൾ എറിഞ്ഞു പിടിച്ച ചെറുമീനാണ് കിട്ടിയത്. നമ്മുടെ രണ്ട് മീൻ, അതിന് മുമ്പ് കിട്ടിയ രണ്ട് മീൻ ചെറുമീൻ ഇവിടെ കെട്ടിയിട്ടുണ്ട്. ഓക്കെ, അതാ മൂന്നാമത്തെ ചെറുമീൻ കാണാം. ഈ ഊരിപ്പോയോ, ഇത്ര സിമ്പിൾ പെട്ടെന്ന് ഊരിപ്പോയിരുന്നു കേട്ടോ. നമ്മളെ അത്ര സേഫായിട്ട് പിടിച്ചോണ്ട് മാത്രം. ഈ ചാടാൻ ചാൻസ് ഉണ്ട്, ചെറുമീൻ ചാടാൻ ചാൻസ് ഉണ്ട്. എനിക്ക് കയറിട്ട് കയറിട്ട് എങ്ങനെ വെള്ളം നിറയെ മീനുമായിട്ട് ഒരു ദിവസം കണ്ട. നമ്മളിങ്ങനെ കിട്ടുന്ന മീനെ ഇങ്ങനെ കുറച്ച് പേർത്തിയാണ്. ചെറുമീൻ എന്ന് പറഞ്ഞ മീനുണ്ടല്ലോ, ഇച്ചിരി ഡേഞ്ചർ മീനാണ്. കാരണം പെട്ടെന്ന് ചാടിപ്പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ അവമായ പെട്ടെന്ന് കിട്ടുന്നതാണ് അതിനെ കിട്ടിയിരുന്നത്. കരിമീനാണെങ്കിൽ അങ്ങനെ ചാടിപ്പോകത്തില്ല. കരിമീനെ ചാടിപ്പോകാനുള്ള ഇല്ല, അതിൻ്റെ എന്താ പറയുന്നത്, അതിൻ്റെ ശരീരപ്രകൃതം അങ്ങനെ ഉണ്ടാ ചാടാൻ പറ്റത്തില്ല. പിന്നെ ഇങ്ങനെ ഹുക്കി കെട്ടി തന്നെ ചാടി 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 പോലേ അവരല്ലോ. നീ ബാക്കിയുള്ള മീൻ്റെ മുള്ളൊക്കെ മൊത്തം കിട്ടാൻ പോകാം. അപ്പം നമ്മൾ കിട്ടിയ മീൻ ഇങ്ങനെ പുറകോട്ട് കൊണ്ട് കിട്ടിയിടാൻ പോകട്ടോ, ചാടിപ്പോയിരിക്കും. ഇതങ്ങനെ മീൻപിടുത്തമൊക്കെ കഴിഞ്ഞ് നമ്മൾ വന്ന് കര കയറിയിട്ടുണ്ട് കേട്ടാ. ഇന്ന് കിട്ടിയ മീനുകളെ കണ്ടോ, ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസം കേട്ടോ. ഇന്ന് അടിപൊളി കാഴ്ചകളാണ് നമുക്ക് ഇന്നുള്ളത്. ഒരു മീൻ മാത്രമല്ല, ഇതാ ഇപ്പം ഒരു തേങ്ങയും കിട്ടിയിട്ടുണ്ട്. അല്ല കേട്ടോ, ഇപ്പം സമയം എത്ര മണിയായി അറിയോ? സമയം ഒരു നാല് വെളുപ്പിന് നാല് മണിയായിട്ടുണ്ട്. അപ്പൊ ഇത്രയും നേരത്തെ കറക്റ്റ് നാല് മണി, ഇത്രയും നേരത്തെ ഞങ്ങളുടെ കഷ്ടപ്പാടിന്റെ ഫലമാണ് ഈ വെള്ളത്തെ കിടക്കുന്നത് കാണിച്ചത് കേട്ടോ. അല്ലാതെ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കൊണ്ട് കിട്ടിയ മീനൊന്നുമല്ല. ഞങ്ങളെ ഒരു അത്യാവശ്യം ഒരു എട്ടരക്ക് പോയതാണ്, എട്ടരക്ക് ഞങ്ങൾ ഇറങ്ങിയതാണ് മീൻ പിടിക്കാൻ വേണ്ടി. അപ്പൊ അത്രയും നേരം കൊണ്ട് കിട്ടിയ മീനാ, കുറച്ച് മീനുണ്ട്, നല്ല കുറേ മീനുണ്ട് വേണ്ടോ. എന്തായാലും കിട്ടിയത് ഞങ്ങളെ ഹാപ്പി. അത് വേറെ ചെറുമീൻ ഇപ്പുറത്ത് കിടപ്പുണ്ടാവും. ഉണ്ടാവും വലിയ ചെറുമീൻ അപ്പുറത്ത് കിടപ്പുണ്ട്. അപ്പം നമ്മളിതാ ഇവിടെ വീഡിയോ നിർത്തുകയാണ്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരെ എല്ലാവരും കാണാം. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.